തോക്കു ശേഖരങ്ങൾ കാണാം. പലതരം തോക്കുകൾ പല വലുപ്പത്തിൽ ഇവിടെയായിരുന്നു മയ്യത്ത് കുളിപ്പിച്ചിരുന്നത്. ഔറംഗസീബി പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. രാജാവിന്റെയും ബന്ധുക്കളുടെയും മയ്യത്ത് നിസ്കരിക്കുന്ന പള്ളിയാണ് ഇവിടെ. കുത്തുബ് ഷാഹി ഡൈനാസ്റ്റിയിലെ അഞ്ചാമത്തെ രാജാവിന്റെ മകളാണ്. നൈസാമുമാരുടെ വാഹന ശേഖരങ്ങളാണിത്, വിന്റേജ് കാറുകൾ. ജാമിയ നിസാമിയ ക്യാമ്പസിലേക്കാണ് ഞാനിപ്പം കയറി ചെല്ലുന്നത്. ഹൈദരാബാദിലെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇർഫാൻ എന്നൊരു ഫ്രണ്ടിന്റെ കൂടെയാണ് യാത്ര. ഇന്നലെയും എന്റെ കൂടെ ഉണ്ടായിരുന്നത് മറ്റൊരു ഇർഫാനായിരുന്നു. ഇത് വേറൊരു സുഹൃത്താണ്. കവാടം കടന്ന് അകത്ത് ചെന്നു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ജാമിയ നിസാമിയ. 1872 ഇത് സ്ഥാപിച്ചത്. ഹസ്രത്ത് ഷെയ്ഖുൽ ഇസ്ലാം മൗലാന ഹാഫിദ് മുഹമ്മദ് അൻവാറുല്ല ഫാറൂഖ് എന്നിവരാണ് ഇതിന്റെ സ്ഥാപകർ. ഹൈദരാബാദിലെ നിസാമായിരുന്ന മീർ ഉസ്മാൻ അലി ഖാൻ എന്നിവരുടെ കാലഘട്ടത്തിലാണ് ജാമിയ നിസാമിയയുടെ വളർച്ചയുണ്ടായത്. 147 വർഷമായി ദീനി വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് ജാമിയ നിസാമിയ. ജാമിയ നിസാമിയ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരമുള്ള യൂണിവേഴ്സിറ്റിയല്ല, അല്ലെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയുമല്ല. ഇവിടുന്ന് മതബിരുദമായ നിസാമി എന്ന ബിരുദമാണ് കൊടുക്കുന്നത്. പക്ഷെ അതിന് ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിക്ക് ഡിഗ്രിയുടെ ഇക്വലൻസി ഉണ്ട്. അതായത് ഇവിടുന്ന് ബിരുദമെടുത്ത് പോയാൽ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജി ചെയ്യാം. മുമ്പിൽ ഒരു വൃത്താകൃതിയിലുള്ള ഹൗള് കാണാം. ഇത് ജാമിയ നിസാമിയയിലെ കോൺഫറൻസ് ഹാളാണ്. ഞങ്ങൾ ജാമിയ നിസാമിയയിൽ നിന്ന് ഇറങ്ങി. ഇവിടെ ഒരു വലിയ മതിലുകളുള്ള ബിൽഡിങ്ങുകൾ കാണാം. ഇർഫാൻ പറഞ്ഞു, അസദുദ്ദീൻ ഉവൈസിയുടെ ഓഫീസ് ഇവിടെയുണ്ട് എന്നത്. ഉള്ളിലേക്ക് കയറി നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. കയറി നോക്കാമെന്ന് പറഞ്ഞു. കവാടവും കടന്ന് അകത്ത് ചെന്നു. ചുറ്റുഭാഗത്തും അനേകം ബിൽഡിങ്ങുകളാണ്. ഓരോന്നും ഓരോ വിദ്യാഭ്യാസ സംരംഭങ്ങളാണ്. ഇതാണ് എഴുത്തിമാദ് എന്ന പത്രത്തിന്റെ ഓഫീസ്. ഇവിടെയാണ് മീറ്റിംഗ് നടക്കുന്ന സ്ഥലം. വലിയ ബിൽഡിങ്ങുകളാണ്. അതിൽ നഴ്സിംഗ് ഹോമുകളുണ്ട്, മാനേജ്മെന്റ് കോഴ്സുകളുണ്ട്, മെഡിക്കൽ സെന്ററുകളുണ്ട്, അങ്ങനെ അങ്ങനെ പല സ്ഥാപനങ്ങൾ. വീണ്ടും യാത്ര തുടർന്നു. ഇനി നേരെ പോകുന്നത് ഹൈദരാബാദിലെ തന്നെ ടൂറിസ്റ്റ് അട്രാക്ഷനായ സെവൻ ടോംബിലേക്കാണ്. കുത്തുബ് ഷാഹി ഡൈനാസ്റ്റിയിലെ 7 സുൽത്താൻമാരുടെ ഖബറിടങ്ങളാണ് സെവൻ ടോംബ്സ് എന്ന് പറഞ്ഞാൽ. ആ ടോംബുകളുടെ നിർമ്മാണ ഭംഗി കൊണ്ട് തന്നെ ഇന്ന് അതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. 10 രൂപയാണ് ഇവിടെ ടിക്കറ്റ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പള്ളി കാണാം. ഞാനൊരു ഗൈഡിനെടുത്തു. പിന്നീട് ആ ഗൈഡ് വേണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം നമ്മൾ വായിച്ചതിനപ്പുറം വിവരങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞു തരുന്നില്ല. ഞാൻ കൂടുതൽ വായിച്ചു എന്നല്ല പറയുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഒരു കൃത്യത ഇല്ലാത്തതുപോലെ. ഇവിടെ ഒരു ചെറിയ പള്ളി കാണാം. ഔറംഗസീബി പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അതിന്റെ അകത്തെ കാഴ്ചകളാണിത്. ഇതാണ് ഹയാത്ത് ബക്ഷി ബീഗം എന്നവരുടെ ഖബറും അതിനു മുകളിലുള്ള ടോംബും. കുത്തുബ് ഷാഹി ഡൈനാസ്റ്റിയിലെ 6-ാമത്തെ രാജാവിന്റെ പത്നിയാണ് ഹയാത്ത് ബക്ഷി ബീഗം, സുൽത്താൻ മുഹമ്മദ് കുത്തുബ് ഷാ എന്നിവരുടെ ഭാര്യ. കുത്തുബ് ഷാഹി ഡൈനാസ്റ്റിയിലെ 5-ാമത്തെ രാജാവിന്റെ മകളാണ്. അതുപോലെ തന്നെ 7-ാമത്തെ രാജാവിന്റെ ഉമ്മയുമാണ്. അബ്ദുള്ള കുലീബ് ഷാ എന്നവരാണ് അവരുടെ മകള്. 1626 14-ാം വയസ്സിൽ അവര് രാജാവായി. എന്നാൽ പ്രായമാകാത്തതുകൊണ്ട് റിഗന്റെ എന്ന രൂപത്തില് ഹയാത്ത് ബക്ഷി ബീഗായിരുന്നു അന്നത്തെ സ്റ്റേറ്റിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. രാജാവ് മൈനർ ആവുകയോ ആബ്സെന്റ് ആവുകയോ ഇൻകപ്പാസിറ്റഡ് ആവുകയോ അല്ലെങ്കിൽ ആ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ അതിന് പകരം ആളുണ്ടാവും. അതാണ് റിജന്റ് എന്ന് പറഞ്ഞാൽ. ചുരുക്കി പറഞ്ഞാൽ ഒരു കാലത്ത് രാജാവിന്റെ ഡ്യൂട്ടിയും ഈ സ്ത്രീ നിർവഹിച്ചിരുന്നു എന്നർത്ഥം. ഇവരുടെ പിതാവാണ് ചാർമിനാർ നിർമ്മിച്ചത്, ഭർത്താവാണ് മക്ക മസ്ജിദ് നിർമ്മിച്ചത്. ഈ ശബ്ദം ചുറ്റുഭാഗത്തെ 1 കിലോമീറ്റർ വരെ കേൾക്കാമെന്നാണ് പറഞ്ഞത്. ഇതിന്റെയൊക്കെ ഭംഗി നോക്കൂ, എത്ര മനോഹരമായിട്ടാണ്. രാജാവിന്റെയും ബന്ധുക്കളുടെയും മയ്യത്ത് നിസ്കരിക്കുന്ന പള്ളിയാണ് ഇവിടെ. ഇവിടുന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ടാണ് ഖബറിലേക്ക് എടുക്കുക. ഇന്ന് ആ പള്ളിയുടെ ആകമൊക്കെ കാണാൻ വലിയ കഷ്ടമാണ്. ആകെ വൃത്തികേടായി കിടക്കുന്നു, അടിയിലൊന്നും ഒന്നുമില്ല. ഈ 2 ടോംബുകൾ കണ്ടോ, ഒന്ന് പാട്ടുകാരിയുടെയും ഒന്ന് നർത്തകിയുടെയുമാണ്. അവർ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു, അതുകൊണ്ടാണ് അവിടെ മുസ്ലിം ഖബർസ്ഥാനിൽ അവരെ മറമാടിയത്. ഇതാണ് 5-ാമത്തെ രാജാവിന്റെ ടോംബ്. ഇങ്ങനെ 7 ടോംബുകളാണ് ഇവിടെ ഉള്ളത്. അതുകൂടാതെ രാജ്യത്തിലെ പ്രമാണിമാർ, പുരോഹിതന്മാര്, മന്ത്രിമാര്, അങ്ങനെ രാജാവുമായി ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ഖബറുകളായിട്ട് ഇവിടെയുണ്ട്. ഈ നിർമ്മാണം ഇങ്ങനെ മാത്രമല്ല, ഇതിനു മുകളിൽ പെയിന്റുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ചില ഭാഗങ്ങൾ ചില ടോംബുകളുടെ മുകളിൽ കാണാനുണ്ട്. ഭൂരിഭാഗവും നശിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു മയ്യത്ത് കുളിപ്പിച്ചിരുന്നത്. ഇതിൽ വെള്ളം നിറക്കും, എന്നിട്ട് അതിൽ നിന്ന് കുളിക്കും. ഇപ്പുറത്ത് കണ്ടോ, ഇവിടെയാണ് കഫൻ ചെയ്തിരുന്നത്. എല്ലാത്തിനും പ്രത്യേകം സൗകര്യമുണ്ട്. ഇതെല്ലാം ഓരോ സുൽത്താൻമാരുടെ ടോംബുകളാണ്. ഇവിടെ പണി പൂർത്തിയാകാത്ത ഒരു ടോംബും ഉണ്ട്. ആ ടോംബിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഔറംഗസീബ് ഗോൽഗുണ്ടയെ പരാജയപ്പെടുത്തുന്നതും ഇവിടെ മുഗൾ സാമ്രാജ്യം വരുന്നതും. ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള ഒരു കച്ചവടക്കാരിയിൽ നിന്ന് ഒരു കട്ട് ഫ്രൂട്ട് വാങ്ങി യാത്ര തുടരുന്നു.
ഇനി നേരെ ഷഹദാബാദ് എന്ന ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഹൈദരാബാദിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞു ഷഹദാബാദ് ബിരിയാണി കഴിക്കണമെന്ന്. ഇവിടുത്തെ ഫേമസ് ബിരിയാണിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൈദരാബാദുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണിയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ബിരിയാണിയാണ് എനിക്കിഷ്ടം. ഇനി ചോമഹല്ല പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. 100 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ്. സ്കാനറിലൂടെ അകത്ത് കയറി നേരെ ഒരു ബിൽഡിങ്ങിന്റെ വരാന്തയിലേക്കാണ് ചെല്ലുന്നത്. ആ ബിൽഡിങ്ങിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ക്യാൻറ്റീനും പിന്നെ കുറച്ച് ഷോപ്പുകളും. ഇതാണ് ചോമഹല്ല പാലസ്. അതിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നൈസാമുമാരുടെ ഓഫീഷ്യൽ റെസിഡൻസി ആയിരുന്നു ഇത്. ഇപ്പോൾ മ്യൂസിയമായിട്ട് ഉപയോഗിക്കുന്നു. ഇതിന്റെ ഓണർഷിപ്പ് ഇപ്പോഴും നൈസാം കുടുംബത്തിനാണെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ഹാൾ തന്നെ നൈസാമുമാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ട് കാണാം. അവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഖുറൈഷി കുടുംബത്തിൽപ്പെട്ടവരാണെന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. പലതരം സീലുകൾ കാണാം. രാജാവിന്റെ ഒരു ഇരിപ്പിടമാണ് ഇത്. ഒരു വലിയ ഹാളാണ്. പലതരം ചിത്രങ്ങൾ ചുമരിലുണ്ട്. നീണ്ടുകിടക്കുന്ന ഹാളുകൾ, റൂഫ് നോക്കൂ എത്ര മനോഹരമാണ്. പലതരം പാത്രങ്ങള്, ഗ്ലാസുകള്, വ്യത്യസ്ത രാജ്യത്ത് നിർമ്മിച്ചതാണ് ഇവയെല്ലാം. അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് അവിടെയുണ്ട്. അന്ന് തന്നെ ഗ്ലാസിൽ ഫോട്ടോ പതിച്ച ഗ്ലാസുകളും ലഭ്യമാണ്. ഈ കാണുന്നതെല്ലാം ആയുധ ശേഖരങ്ങളാണ്. വലിയ വിലപിടിപ്പുള്ള സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പലതരം ആയുധങ്ങളുണ്ട്. കുട്ടികൾക്ക് വേണ്ടതുണ്ട്. അത് അന്നത്തെ റെജിമെന്റിന്റെ യൂണിഫോമാണ്. തോക്കു ശേഖരങ്ങൾ കാണാം. പലതരം തോക്കുകൾ, പല വലുപ്പത്തിൽ കത്തികളുണ്ട്. ഉറയുള്ളതും ഇല്ലാത്തതുമുണ്ട്. ഓരോന്നിന്റെയും പർപ്പസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രം അന്വേഷിച്ചു പോകുന്നവർക്ക് ഈ ഒരു മ്യൂസിയം വളരെ ഉപകാരപ്പെടുമെന്നാണ് എന്റെ അഭിപ്രായം. നൈസാമുമാരുടെ വാഹന ശേഖരങ്ങളാണിത്. വിന്റേജ് കാറുകൾ, നല്ല ഭംഗിയുള്ള കാറുകളാണെങ്കിലും ആ ഗ്ലാസിന്റെ നിഴൽ കൊണ്ട് കാണുന്നില്ല. നേരിട്ട് കാണാൻ കഴിയുമെങ്കിലും ക്യാമറയിൽ പകർത്താൻ കഴിയുന്നില്ല. പഴയ സ്റ്റൈലിലുള്ള കാറുകളാണ്, ലക്ഷറി കാറുകൾ. പഴയ ജീപ്പുകളുമുണ്ട്, അതുപോലെ തന്നെ പഴയ കുതിരവണ്ടികൾ. പിന്നെ ഇവിടെ കൈകൊണ്ട് എഴുതിയ ഖുർആനും കാണാൻ പറ്റും. അവിടെ നിന്ന് നേരെ പോയത് ഔസുല്ലാ മുഹിയദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ 15-ാമത്തെ ജനറേഷനിലുള്ള ഒരു പേരമകൻ ഇവിടെ മറവട്ട് കിടക്കുന്നുണ്ട്. സയ്യിദ് ഷാ പീർ ഷാ മുഹിയദ്ദീൻ ഖാദരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ ഉപ്പ സിറിയയിൽ നിന്ന് വന്നതാണ് ഇന്ത്യയിലേക്ക്. അവര് ആന്ധ്രാപ്രദേശിലെ കുർണോൾ എന്ന പ്രദേശത്താണ് ഇപ്പം മറവട്ട് കിടക്കുന്നത്. അവിടെ നിന്നാണ് സയ്യിദ് ഷാ പീർ ഷാ മുഹിയദ്ദീൻ ഖാദരി എന്നിവർ ഹൈദരാബാദിലേക്ക് വന്നത്. സമീപത്ത് കിടക്കുന്നവർ അദ്ദേഹത്തിന്റെ കുടുംബമാണ്. ഇത് പ്രശസ്ത സൂഫി സ്കോളർ കാസിം പാഷ എന്നിവരുടെ ഖബറാണ്. ആ മഹാന്മാരെയൊക്കെ സിയാറത്ത് ചെയ്ത് ഞാൻ അവിടുന്ന് തിരിക്കുകയാണ്. ഇപ്പം വൈകുന്നേരമായി, ഇനി നേരെ റൂമിലേക്കാണ്. നാളെ അതിരാവിലെ ഹൈദരാബാദിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഹൈദരാബാദിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയ യാത്രാ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.